പിഎസ്സി ഹോൾ ടിക്കറ്റിന്റെ ഫയർമാൻ ട്രെയിനി റിവിഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ 12 സ്പെഷ്യൽ ടോപ്പിക് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് അടുക്കാം. ആരാണ് ആധുനിക പ്രഥമ ശുശ്രൂഷയുടെ ഉപജ്ഞാതാവ്? ഫ്രെഡറിക് വോൺ എസ് മാർച്ച്. ആധുനിക പ്രഥമ ശുശ്രൂഷയുടെ ഉപജ്ഞാതാവാണ് ഫ്രെഡറിക് വോൺ എസ് മാർച്ച്. ഒരു വ്യക്തിയുടെ ചർമ്മം വിളറി തണുത്ത നീല നിറത്തോടെയും കണ്ണുകൾ കുഴിഞ്ഞതോ മങ്ങിയതോ ആയും കാണുകയാണെങ്കിൽ താഴെ പറയുന്നതിൽ ഏത് അപകടത്തിന്റെ ലക്ഷണമായിരിക്കും? ഷോക്ക്. ഒരു വ്യക്തിയുടെ ചർമ്മം വിളറി തണുത്ത നീല നിറത്തോടെയും കണ്ണുകൾ കുഴിഞ്ഞതോ മങ്ങിയതോ ആയും കാണുകയാണെങ്കിൽ ഷോക്കിന്റെ ലക്ഷണങ്ങളാണ്. താഴെ പറയുന്നതിൽ ഏതാണ് ഭക്ഷ്യ വിഷബാധയ്ക്ക് പ്രധാനമായും കാരണമാകുന്നത്? വൈറസുകളും ബാക്ടീരിയകളും. വൈറസുകളും ബാക്ടീരിയകളുമാണ് ഭക്ഷ്യ വിഷബാധയ്ക്ക് പ്രധാനമായിട്ടും കാരണമാകുന്നത്. രാജ്യത്തെ ആദ്യ ഫസ്റ്റ് എയ്ഡ് സാക്ഷരതാ പഞ്ചായത്തായി 2019 പ്രഖ്യാപിച്ചത് കേരളത്തിലെ ഏത് പഞ്ചായത്താണ്? ചേലേമ്പ്ര. രാജ്യത്തെ ആദ്യ ഫസ്റ്റ് എയ്ഡ് സാക്ഷരതാ പഞ്ചായത്തായി 2019 പ്രഖ്യാപിച്ചത് കേരളത്തിലെ ചേലേമ്പ്ര പഞ്ചായത്താണ്. പേശികളുടെ ഉളുക്കിനും ആയാസത്തിനും സാധാരണമായി ഉപയോഗിക്കാറുള്ള ബാൻഡേജ് ഏതാണ്? കംപ്രഷൻ ബാൻഡേജ്. പേശികളുടെ ഉളുക്കിനും ആയാസത്തിനും സാധാരണമായി ഉപയോഗിക്കാറുള്ള ബാൻഡേജ് ആണ് കംപ്രഷൻ ബാൻഡേജ്. ഗുരുതരമായ പൊള്ളലേൽക്കലിനെ തുടക്കത്തിൽ അതിജീവിക്കുന്ന ആളുകൾ പിന്നീട് മരണത്തിന് കീഴടങ്ങുവാൻ കാരണമാകുന്നത് എന്താണ്? ആൻസർ എന്നത് ഓപ്ഷൻ ഡി ആണ്, ബിയും സിയും. എന്താണ് കാരണം? അണുബാധയും കടുത്ത നിർജ്ജലീകരണവുമാണ് ഗുരുതരമായ പൊള്ളലേൽക്കലിനെ തുടക്കത്തിൽ അതിജീവിക്കുന്ന ആളുകൾ പിന്നീട് മരണത്തിന് കീഴടങ്ങുവാനുള്ള കാരണം. എന്താണ് ഫെയിന്റിംഗ്? താൽക്കാലികമായ ബോധം നഷ്ടപ്പെടൽ. എന്താണ് ഫെയിന്റിംഗ്? ഫെയിന്റിംഗ് എന്ന് പറയുന്നത് താൽക്കാലികമായ ബോധം നഷ്ടപ്പെടലിനെയാണ് ഫെയിന്റിംഗ് എന്ന് പറയുന്നത്. മുറിവുകളിലേക്കുള്ള രക്തയോട്ടം പൂർണ്ണമായും നിയന്ത്രിക്കാൻ ഫസ്റ്റ് എയ്ഡർമാർ സാധാരണയായി ഉപയോഗിക്കുന്ന ഇറുകിയ ബാൻഡുകളാണ് ടൂർണിക്കറ്റുകൾ. മുറിവുകളിലേക്കുള്ള രക്തയോട്ടം പൂർണ്ണമായും നിയന്ത്രിക്കാൻ ഫസ്റ്റ് എയ്ഡർമാർ സാധാരണമായി ഉപയോഗിക്കുന്ന ഇറുകിയ ബാൻഡുകളാണ് ടൂർണിക്കറ്റുകൾ. മൂക്കിന്റെ അസ്ഥി ഒടിഞ്ഞാൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ താഴെ പറയുന്നതിൽ ഏതൊക്കെയാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, മേൽ പറഞ്ഞവയെല്ലാം. മൂക്കിൽ നിന്ന് രക്തസ്രാവം, ശ്വാസനാളത്തിൽ തടസ്സം, ശ്വസിക്കാൻ ബുദ്ധിമുട്ട്, ഇവയെല്ലാം മൂക്കിന്റെ അസ്ഥി ഒടിഞ്ഞാൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങളാണ്. ബാഹ്യ ഹൃദയ കംപ്രഷനോടുകൂടി കൃത്രിമ ശ്വാസോച്ഛ്വാസം നൽകുന്ന പ്രക്രിയയെ ഡാഷ് എന്ന് വിളിക്കുന്നു. സിപിആർ. ബാഹ്യ ഹൃദയ കംപ്രഷനോടുകൂടി കൃത്രിമ ശ്വാസോച്ഛ്വാസം നൽകുന്ന പ്രക്രിയയെ സിപിആർ എന്ന് വിളിക്കുന്നു. ഇന്ത്യയിൽ ഏത് നിയമപ്രകാരമാണ് മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ് MSDS നിർബന്ധമാക്കിയത്? അപകടകരമായ രാസവസ്തുക്കളുടെ നിർമ്മാണവും സംഭരണവും ഇറക്കുമതിയും നിയമങ്ങൾ 1989. 1989 അപകടകരമായ രാസവസ്തുക്കളുടെ നിർമ്മാണവും സംഭരണവും ഇറക്കുമതിയും നിയമങ്ങളാണ് മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ് നിർബന്ധമാക്കിയത്. താഴെ പറയുന്നതിൽ ബയോളജിക്കൽ സിസ്റ്റം ഉൽപ്പാദിപ്പിക്കുന്ന വിഷപദാർത്ഥം ഏതാണ്? ടോക്സിൻ. ബയോളജിക്കൽ സിസ്റ്റം ഉൽപ്പാദിപ്പിക്കുന്ന വിഷപദാർത്ഥമാണ് ടോക്സിൻ.